നമസ്കാരം. അവയവക്കടത്ത് കേസ് കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ വിവരങ്ങളാണ് കടന്നുവരുന്നത്. ഇത് ഒരു ചെറിയ സംഭവമല്ല, തീവ്രവാദ ബന്ധം വരെ സംശയിക്കാവുന്ന ഒരു കേസാണ് എന്നാണ് ഇപ്പോൾ NIA പോലുള്ള ഏജൻസികളുടെ നിഗമനം. അവയവക്കടത്ത് കേസിലെ ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് ഷമീർ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നിഗമനം. എന്നാൽ ഷമീറിനെ ഇറാനിൽ എത്തിച്ചു എന്നാണ് അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത് നാസർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ വീട്ടുകാർക്ക് ഷമീറിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതിനിടെയാണ് ഇൻസ്റ്റാഗ്രാം സജീവത പോലീസ് തിരിച്ചറിയുന്നത്. ബാങ്കോക്കിൽ നിന്ന് മലേഷ്യയിലേക്ക് പോവുകയാണെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷമീർ പറയുന്നുണ്ട്. ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്ന് സുഹൃത്തുക്കളും വാർഡ് കൗൺസിലറും പറഞ്ഞിരുന്നു. ഷമീറിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളും പോലീസ് തിരയുന്നുണ്ട്. മകൻ അവയവദാനം നടത്തിയതായി അറിയില്ല എന്നാണ് ഷമീറിൻ്റെ പിതാവ് പ്രതികരിച്ചത്. ഒരു വർഷമായി ഷമീറുമായി കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകളും ഷമീർ കൊണ്ടുപോയി എന്ന് പിതാവ് പറയുന്നു. സാബിത്തിനെ പിടികൂടിയതോടെയാണ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ഷമീർ വൃക്ക ദാനം ചെയ്യാൻ നേരത്തെ ശ്രമിച്ചിരുന്നതായി പാലക്കാട് തിരുനെല്ലായി കൗൺസിലർ മൻസൂർ വെളിപ്പെടുത്തിയിരുന്നു. സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാണ് വൃക്കദാനത്തിന് ശ്രമിച്ചത് എന്നും ഷമീർ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നയാളാണെന്നും മൻസൂർ പറയുന്നു. കഴിഞ്ഞ 6 മാസമായി ഷമീർ നാട്ടിലില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞ മൻസൂർ വീട്ടുകാരുമായി ഷമീറിന് ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് തിരുനെല്ലി സ്വദേശി ഷമീറിനെ വൃക്ക നൽകുന്നതിന് ഇറാനിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നാണ് സാബിത് നാസറിൻ്റെ മൊഴി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതി 2019 മുതൽ അവയവക്കടത്തിന് ഇറാനിലേക്ക് ആളുകളെ എത്തിച്ചു. ഇതിൽ 19 പേരും ഉത്തരേന്ത്യക്കാരാണ്. വൃക്ക നൽകാൻ തയ്യാറായി 2019 ഹൈദരാബാദിൽ എത്തിയ സാബിത് നാസർ ആ നീക്കം പാളിയെങ്കിലും അവയവ മാഫിയ സംഘങ്ങളുമായി ബന്ധമുറപ്പിച്ചു. പിന്നീട് ശ്രീലങ്കയിലും കുവൈറ്റിലും അവിടെ നിന്ന് ഇറാനിലും വ്യാപിച്ചു കിടക്കുന്ന രാജ്യാന്തര അവയവ മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയുമായി. വ്യാജ പാസ്പോർട്ടും ആധാർ കാർഡും ഉൾപ്പെടെ സംഘടിപ്പിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സ്വാധീനിച്ചായിരുന്നു പ്രതിയുടെ ഇടപാടുകളെന്ന് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനിലെ സ്വകാര്യ ആശുപത്രികളിലാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. സംഘത്തിലെ മറ്റ് ഏജന്റുമാർ വഴി അവയവം ആവശ്യമുള്ളവരെ ബന്ധപ്പെടും. ഇവരോട് ഫുൾ പാക്കേജായി 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ആവശ്യപ്പെടുന്നത്. വൃക്ക നൽകുന്നവരുടെ ടിക്കറ്റ്, താമസം മുതൽ ഉള്ള ചികിത്സാ ചെലവ് ഒക്കെ പ്രതിഫലമായി 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ദാതാക്കൾക്ക് ലഭിക്കുക. വൻതുക ആശുപത്രിയിൽ ചെലവായെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുക മുഴുവൻ ഏജന്റിൻ്റെ പോക്കറ്റിലാക്കും. സാബിദിൻ്റെ ചാവക്കാട് സ്വദേശിയായ പങ്കാളിയിലേക്കുള്ള തിരച്ചിലിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലുള്ള മറ്റൊരു സുഹൃത്തിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യമുള്ള കേസിൽ NIA ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം തുടരുകയാണ്. കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യം എന്ന തെളിവ് കിട്ടിയാൽ NIA കേസ് ഏറ്റെടുക്കും. സാബിത് 2019 മുതൽ റാക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ആദ്യം 20 പേരുടെ പട്ടികയാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയതെങ്കിലും 30-ലധികം പേരെ കൊണ്ടുപോയതായിട്ട് പിന്നീട് മൊഴി മാറ്റി. ഇരകൾ യുവാക്കളായതിനാൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്നും NIA പരിശോധിക്കുന്നുണ്ട്. 5 വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതി ദാതാക്കളെ ഇറാനിൽ എത്തിച്ചു എന്നാണ് വിവരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അടക്കം ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിച്ച് സ്വീകർത്താവിൽ നിന്ന് പണം വാങ്ങിയെടുത്തു. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ദാതാവാകാൻ സ്വയം ഇറങ്ങിപ്പുറപ്പെട്ട് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയായി എന്നാണ് സാബിത് നാസർ പറയുന്നത്. പിന്നീട് മാഫിയ സംഘത്തിലെ പ്രധാനിയുമായി. സാബിത്തിൻ്റെ ഫോണിൽ നിന്ന് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിലും സാബിത്തിന് ബന്ധങ്ങളുണ്ട്. ഇതുവഴി ദാതാക്കളെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് എന്നും സൂചനയുണ്ട്. സാധാരണക്കാരെ സമീപിച്ച് ചെറിയ തുക വാഗ്ദാനം ചെയ്ത് അവരെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്യുന്നത്. കുവൈറ്റിലും പിന്നീട് ഇറാനിലേക്കും കൊണ്ടുപോകും. രാജ്യാന്തര മാഫിയാ സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടരുകയാണ്.